ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിഗാസ് ഫുഡ് ക്രഷിലേക്ക് സ്വാഗതം. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പില്ലാത്ത കായ വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാം. നല്ല പച്ചക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേന്ത്രക്കായ എന്ന് പറയില്ലേ, അങ്ങനത്തെ കായയാണ് വേണ്ടത്. അപ്പം ഇനി ഇത് അതിൻ്റെ തൊലി മുഴുവനും കളഞ്ഞിട്ട് അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നടുക്കൂടെ കീറി കൊടുക്കണം. എന്നിട്ട് അതൊന്നും കൂടെ നടുക്കൂടെ മുറിച്ചു കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെക്കാം. എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കായൻ്റെ മുകളിലുള്ള കറ അതൊന്നും പോവില്ല. അതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്കിത് കായ വറുത്തത് ആയിട്ട് വറുത്തെടുക്കാൻ. അപ്പോൾ അതായത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് ഇളകിപ്പോരുമ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. കായ വറുത്തതിനുള്ള കായ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ കായ വറുക്കാനുള്ള എണ്ണ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കായ ഇട്ട് കൊടുക്കാം. കായ വറുത്തത് ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അതിന്നൊരു സൗണ്ട് വരും. അപ്പോഴാണ് അതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുക. എന്നിട്ട് അതിന് ശേഷം വേണം അതിലേക്ക് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിലത്തെ പതയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ ഇത് ഇളക്കുമ്പോൾ തന്നെ ഒന്ന് കണ്ടൊരു ശബ്ദം വരുന്നത്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം, പറയാൻ പറ്റും ശരിക്കും ഇത് ആയിട്ടുണ്ടോ അല്ലയോ എന്ന്. ഈ ശബ്ദം വരണം. അപ്പോൾ ഇത് പാകമായതാണ്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം തളിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ടിഷ്യൂയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ കായ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് തന്നെ അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ബട്ടണും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.